അസ്സലാമു അലൈക്കും. നമുക്കിത് നല്ലൊരു മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കാം. നല്ല രസമുള്ളതാണ്, വളരെ ടേസ്റ്റിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കത് നോക്കാം. അതിനായിട്ട് നമുക്ക് അരമുറി തേങ്ങയും ഒരു മൂന്നാലല്ലി ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിൻ്റെ ഒരു ജാറിൽ കെട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ അരച്ചിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിങ്ങണ്ട് അത് നന്നായി അരച്ച് മാറ്റി വെക്കണം. മീൻകറി ഉണ്ടാക്കാൻ, മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മൂത്ത പച്ചക്കായാണ്, മൂത്ത പച്ചക്കായ വേണം. രണ്ട് പച്ചക്കായ നട് മുറിച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിടണം. ഉപ്പ് വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് വെള്ളം എടുത്തിരുന്നത്. ഇങ്ങനെ വലിയ പീസാക്കിയിട്ട് ഇടണം. അത് ഏത് മോഡലും മുറിക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. മീനൊന്നും കിട്ടാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമാണിത് കൂട്ടാൻ. അതിന് തന്നെ നമ്മളൊരു ചട്ടി വെച്ച്, മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, ചട്ടി വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെറിയുള്ളി വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഒരു 20 ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് ഞാൻ. ചെറിയുള്ളി വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ്, വലിയുള്ളിനെക്കാട്ടി നല്ല രസം ഉണ്ടാവല് ചെറിയുള്ളി ഇട്ടുണ്ടാക്കുമ്പോഴാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുത്ത്, പച്ചമുളക് ഒന്നോ രണ്ടോ ഇടാം എരിവിനനുസരിച്ചിട്ട്. നമ്മളിവിടെ എരിവ് കുറച്ച് കഴിക്കുള്ളത് കാരണം ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, അതൊരു സ്പൂണ്. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇന്ന് വാടി വന്നിട്ടുണ്ട്. അതിൽക്കൊരു വലിയൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചെറിയ തക്കാളിയാണ്. ഈ 2.5 ഇട്ട് കൊടുക്കണം. ഇത് വലുതായത് കാരണം ഞാൻ 1 ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി, നല്ല തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറോളം വഴറ്റണം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഇളക്കണം. ഇതിലേക്ക് നമുക്ക് കായ മുറിച്ചത് നല്ല കഴുകി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കായ നന്നായിട്ട് തിളച്ച് വേവണം. കായ വേവാനുള്ള വെള്ളം വേണം.
ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ടിടണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കറിയൊക്കെ വറ്റിയിട്ടുണ്ട്, വെള്ളം വറ്റി, കായൊക്കെ എല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പുഴിഞ്ഞതാണത്, അതും കൂടി ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ പച്ചക്കറിക്കൊക്കെ കുറച്ച് പുളിയല്ലേ ചേർക്കുള്ളൂ, മീൻ കറിക്കല്ലേ നമ്മൾ തോന പുളി ചേർക്കൽ. അപ്പോൾ വളരെ കുറച്ച് പുളി ചേർത്താൽ മതി. അതിലേക്ക് നമുക്ക് ഇനി ഒരു ചെറിയൊരു മുറി തേങ്ങ അരച്ചതാണിത്. അത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല വെള്ളം പോലെ ആക്കരുത് കറി, കുറച്ചൊക്കെ കട്ടി വേണം കറിക്ക്. നല്ല കറി വെന്തിട്ടുണ്ട്, കറി തിളക്കുന്നുണ്ട്. കറി ഓഫ് ചെയ്ത് ഇറക്കി വെച്ച് ഇനി അതൊന്ന് വറവിടണം. നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കണം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കണം. ഒരു 3 വറ്റൽ മുളക് ഇട്ടെടുത്ത് ഉണക്കമുളകും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് മുളക് പൊടി കൂടി, 1 സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ആ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി മൂടി വെക്കണം. മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പിയാൽ മതി. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. അന്ന് കൂട്ടിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകും പിറ്റേന്നൊക്കെ. നല്ല രസമുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മീനില്ലാത്ത ഈ മീൻ കറി. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.